ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ തമ്മിലൊക്കെ കണ്ടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാനിപൂരിൻ്റെ റെസിപ്പിയാണ്. നമ്മളെ വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചോട്ടാണ്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ കൊണ്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് പൂരി റെഡിയാക്കി എടുക്കേണ്ടത് മാവൊന്ന് കുഴച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവയാണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും പ്രശ്നമില്ല. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഇനി ബേക്കിംഗ് സോഡ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, അപ്പോൾ നിങ്ങളെ കൈ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. മൊത്തമായിട്ട് ഫുള്ള് ചേർക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഫുള്ളൊന്ന് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല ഒരു നല്ല രീതിയിൽ തന്നെ ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്ക് റവ ആയതുകൊണ്ട് നല്ലപോലെ ഒരു പാകത്തിന് ഉള്ള മാവായിട്ട് കിട്ടും. പിന്നെ അതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അത് ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ചട്നി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഏകദേശം ഇത് ഈ ഒരു അളവിലുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് മാത്രം എടുക്കുക കേട്ടോ. കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഏകദേശം 1.25 കപ്പ് അളവിൽ നമുക്ക് പുളിൻ്റെ ആ ഒരു വെള്ളം ആവശ്യമുണ്ട്. അതും കൂടി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 പിടി അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഏകദേശം ഈ ഒരളവിൽ കുറച്ചൊന്ന് കുറഞ്ഞിട്ട് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പുതിനയില നല്ലൊരു കുത്തുന്ന ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ മല്ലിയിലേൻ്റെ അത്ര തന്നെ ചേർക്കേണ്ട. ഇതിലേക്ക് 2 പച്ചമുളകും 2 വലുപ്പത്തിലുള്ള കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പുളിൻ്റെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ 1/4 കപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്ത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഈ പേസ്റ്റിലേക്ക് നമ്മളിനി 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്ലാസ് വേണമെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ കപ്പ് അളവിൽ എടുത്താലും മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളകും കൂടി ചേർത്തതുകൊണ്ട് ഓവർ ചേർക്കേണ്ട കേട്ടോ. അപ്പം നിങ്ങളെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ. ഈ ചെറിയ ജീരകമാണ് ഇതിൻ്റെ ഒരു ബേസിക്കായിട്ട് മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത്. കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഈ പുതിനേൻ്റെ ചട്നിയും കൂടി ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിവിടെ പുളിൻ്റെ ആ ഒരു സോസാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് അളവിൽ ആ പുളി വെള്ളം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ആണി ശർക്കര ഇതുപോലെ നല്ലപോലെ പാനിയാക്കിയിട്ടെടുക്കാം. ഓവർ വെള്ളം ചേർക്കാതെ വേണ്ടോ നമ്മൾ പാനിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സോസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റാണ് ഈ മധുരത്തിൻ്റെ ആ ഒരു മധുരം പുളിയും കൂടി വരുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് എരിവ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ മെയിനായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും പൊടിച്ചതും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി നമ്മളിതുപോലെ 2 ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ 1 ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഒടിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങി വെച്ചിട്ടുള്ള കടലയാണ് കേട്ടോ. ഏകദേശം 1/2 കപ്പ് അളവിൽ കടല ഒന്ന് ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 പച്ചമുളക് അരിഞ്ഞതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതുപോലെ മല്ലിയില നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ തന്നെ ഏകദേശം ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പൂരി ഒന്ന് പരത്തിയിട്ടെടുക്കണം. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയൊരു ബോളാക്കിയതിന് ശേഷം പരത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് നല്ലപോലെ ഒന്ന്
അത്യാവശ്യം ഒരു ഓവർ തിന്നായിട്ട് പരത്തണ്ട. നല്ല നമ്മൾ ചപ്പാത്തിനേക്കാൾ ഒരു കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ പരത്തിയെടുക്കാം. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഒരു സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല പോലെ പൊങ്ങി വരും സെൻറ്ററൊക്കെ. അതിനനുസരിച്ച് നിങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. അപ്പം ഇത്ര തന്നെ ഉള്ളൂ. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് സെൻറ്ററിലൊന്ന് ഫില്ല് ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതാ സെൻറ്റർ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് പൊട്ടിയിട്ട് വരും. ആ ഒരു വിടവിലേക്ക് നമ്മൾ പൊട്ടാറ്റോൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന സ്റ്റെപ്പ് തന്നെ ആയിരിക്കുമല്ലോ. അതിനുശേഷം സോസ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കാം. നിങ്ങൾക്കത് അതുപോലെ സോസ് നല്ല പോലെ അതിൽ മുക്കിയിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യും. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.